ഡൽഹി വളയൽ സമരം പ്രഖ്യാപിച്ച കർഷക സംഘടനകളുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. നാളെ വൈകിട്ട് ചണ്ഡീഗഡിലാണ് കൂടിക്കാഴ്ച. സമരത്തെ നേരിടാൻ ഹരിയാന സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നു. അതിർത്തികൾ അടയ്ക്കുകയും ഇന്റർനെറ്റ് SMS സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാളാണ് കർഷക സംഘടനകളുടെ സമരം. ശംഭു, സിംഘു, ടിക്രി അതിർത്തികളിൽ ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. ബൽറാം അടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ബൽറാം, കർഷക സംഘടനകൾ ഒരിക്കൽ കൂടി ഡൽഹി വളയാൻ പോകുന്നു. വലിയ സമര പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അത് നേരിടാൻ ഹരിയാന സർക്കാർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിനിടെയാണ് ഇപ്പോൾ കേന്ദ്രം വീണ്ടും ഒരു ചർച്ചയ്ക്ക് ശ്രമങ്ങൾ നടത്തുന്നത്. എന്താണ് ആ സാഹചര്യം? ഒപ്പം അതിനോട് കർഷക സംഘടനകൾ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ടോ? പ്രജിൻ, കർഷക സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ നിലപാട്. വ്യാഴാഴ്ച രാത്രി തന്നെ കേന്ദ്ര മന്ത്രിമാരടങ്ങുന്ന സംഘം ഈ കർഷകരുമായി ചർച്ച നടത്തിയെങ്കിലും അവർ MSP നിയമം, ഒപ്പം തന്നെ കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളുക എന്നതടക്കമുള്ള 9 ആവശ്യങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിക്കണമെന്ന ഉപാധിയാണ് മുന്നോട്ട് വെച്ചത്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം വീണ്ടും യോഗം ചേരാം എന്ന് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ്, ഒപ്പം തന്നെ അർജുൻ മുണ്ട എന്നീ 3 മന്ത്രിമാർ ചണ്ഡീഗഡിൽ വെച്ച് ചർച്ച നടത്തുന്നത്. അതേസമയം സമരത്തിനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകളിലാണ് കർഷക സംഘടനകൾ. അവർ ട്രോളികളും ഒപ്പം തന്നെ ആഹാര സാധനങ്ങളും മറ്റും എല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹരിയാന സർക്കാർ കർശന നിയന്ത്രണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പഞ്ച്കുളയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രോളികളിലോ അല്ലാതെയോ ഉള്ള സഞ്ചാരം, കൂടാതെ കൂടുതൽ പേർ സംഘം ചേർന്ന് പ്രകടനം നടത്തുന്നത്, വടി അടക്കമുള്ള ആയുധങ്ങൾ കയ്യിൽ വശം വെക്കുന്നതെല്ലാം തന്നെ നിരോധിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിലേക്കുള്ള അതിർത്തികളെല്ലാം തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചിരിക്കുന്നു. റോഡുകളിൽ തടസ്സങ്ങൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഇരുമ്പ് കൊണ്ടുള്ള മുള്ളുകൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ 2020 സ്ഥാപിച്ചതിന് സമാനമായി കർശന നടപടികളിലൂടെ ഈ സമരത്തെ തടയാനുള്ള മുന്നൊരുക്കങ്ങൾ ഹരിയാന സ്വീകരിച്ചിട്ടുണ്ട്. 10 ജില്ലകളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണം ഹരിയാനയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം അടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.